ഒരുപാട് നാളുകളായിട്ട് അറിയുന്ന ആളാണ്. ഞാനിവിടെ വന്ന എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, അവരെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഡിഫറൻസ് സ്റ്റൈലുണ്ട് ഡ്രസ്സിങ്ങിന്. അപ്പൊ കുക്കു പറയൂ റംസാനെ പറ്റി, റംസാൻ ഈ ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റി. അപ്പോ ശരിക്കും ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ അധികം കാണാറില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഫ്ലാറ്റിലല്ല ഒരു ബിൽഡിങ്ങില്. പക്ഷെ എന്നാ പോലും ഞങ്ങൾ കാണാറില്ല. ഇവന് ഇവന്റെ രീതിയിൽ പറഞ്ഞിറക്കാണ്, ഞാൻ എന്റെ രീതിയിൽ പറഞ്ഞിറക്കാണ്. പക്ഷെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഡ്രസ് എടുക്കുന്ന രണ്ട് കൂട്ടുകാരാണ്. ഷർട്ട് ആണെങ്കിലും പാൻ്റ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും മാക്സിമം വെറൈറ്റി നോക്കി പോകുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സ് ഉണ്ടാവും ചെയ്യൂടാ, ഞാൻ പറഞ്ഞു കേൾക്കണ്ട. സോ അവൻ്റെ ഡ്രസ്സ് എന്താ, ഞാൻ ചോദിക്കൂടാ, അത് ഇവിടുന്ന് എടുത്തിരുന്നു. ഇനിയിപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യം വേണ്ട, ഇടിയിലെ സാധനം ആയിട്ട് നീ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാം. അപ്പോ ഇൻഷാല്ലാ എല്ലാവരും വന്ന് നോക്കാം. എന്ത് കറക്റ്റല്ലേ? ആ പിന്നെ ആ ചെറിയൊരു വേറെ ഉണ്ട്, അത് സ്റ്റെപ്പാണ്, വേറെ അല്ല. ഓക്കെ, പിന്നെ വളരെ സന്തോഷം അവന്റെ ഈ ഒരു ഒരു പുതിയ വെഞ്ചർ അല്ലേ, കറക്റ്റ് അല്ലേ? ആ ഓക്കെ, പിന്നെ സുഖമായിട്ടിരിക്കണം എല്ലാവരും. നമ്മളിങ്ങനെ തണലെത്തിക്കുമ്പോ അവിടെ കുറെ പേര് വെയിലത്തൊക്കെ നിൽക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാന്ന് അറിയാം. അപ്പോ അവർക്കൊരു സ്പെഷ്യൽ ടൈഡ് ഒക്കെ, ഞാൻ എന്തൊക്കെ പറഞ്ഞു എനിക്കൊരു ഐഡിയ ഇല്ല. ആ നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സൂപ്പർ ആണ്. നിങ്ങൾ ബ്രോണ്ട് സ്റ്റൈൽ അടിപൊളിയാണ്, സിസ്റ്റർ സ്റ്റൈൽ അടിപൊളിയാണ്, അപ്പോ എല്ലാം അടിപൊളിയാണ്. അപ്പോ സംസാരിച്ചു അല്ലേ? എല്ലാ പ്രാവശ്യം ഞങ്ങളാണ് ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കാം, റംസാൻ എപ്പോഴും ഭയങ്കര ചില്ലി നടക്കാറാണ് പതിവ്. ഇന്ന് അവൻ ടെൻഷൻ അടിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയാവട്ടെ.